Very good. ഹലോ എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു മൈ ലിഫ് സ്റ്റോറി. തലശ്ശേരിയിലെ പുതിയ സീൻ്റെ ഒരു പുതിയ തരംഗം വന്നിട്ടുണ്ട്, ലോലിനോ കഫേ. 3C, അതായത് കേക്ക്സ്, ക്രീംസ്, ചാർട്ട്സ്, ഇത് വെച്ചിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ലോഗോ ലോഞ്ച് കടൽപ്പാലത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് തലശ്ശേരി മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം തളിപ്പറമ്പ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്ക്. ഞാൻ ഡയറക്റ്റ് തളിപ്പറമ്പിലേക്കാണ് കേട്ടോ വിട്ടത്. അവിടുത്തെ ഇനോഗ്രേഷൻ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫുഡ് അടിക്കാൻ വിചാരിച്ചു. ലാസ്റ്റ് ഡേ എനിക്കൊരു ഫാമിലി ഗെറ്റ് ടുഗെതർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ട് ഗ്രൂപ്പായൊക്കെ കളിച്ചപ്പം ചിയർ ചെയ്യാൻ വേണ്ടി കൂവി കൂവി എൻ്റെ സൗണ്ട് ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് തളിപ്പറമ്പ് ലോലിനോയിലാണ്. ഇവരെ തലശ്ശേരി ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ ഒരു ലോഗോ ലോഞ്ചിനൊക്കെ പോയിരുന്നു. ഇതിപ്പോൾ തളിപ്പറമ്പുള്ളത്. തളിപ്പറമ്പ് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? നമ്മളെ നാഷണൽ ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞ പാടാണ് ഇത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ള ഐറ്റം എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ചാർട്ട്സ്. ഇവിടുന്ന് ശരിക്കും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വാങ്ങി വാങ്ങി കഴിക്കുന്ന ഒരു ലൈവ് കൗണ്ടറായാൽ കുറച്ചും കൂടി രസമുണ്ടാവും. പക്ഷെ വേണ്ട, ACയിലൊക്കെ ഇരുന്നിട്ട് അടിപൊളിയായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ചാർട്ട്സൊക്കെ ട്രൈ ചെയ്യുക, അതിന് മുമ്പ് ഞാൻ കേക്ക്സൊക്കെ കാണിച്ചു തരാം. അടിപൊളി ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. തളിപ്പറമ്പ് വെച്ചിട്ട് ഏറ്റവും നല്ല ഇൻറ്റീരിയർ ആയിട്ടൊരു കഫേ ആദ്യമായിട്ടാണ് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലോലിനോ നല്ല എക്സിക്യൂട്ടീവ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു ബാംഗ്ലൂരൊക്കെ ഉള്ളൊരു കഫേ പോലൊരു ഫീലിംഗ് ആണുള്ളത്. അപ്പോൾ വാ, കാണിച്ചു തരാം. ലോലിനോ കയറുന്ന സമയത്ത് നമുക്കൊരു നാരോ ആയിട്ട് തോന്നുകയാണെങ്കിലും ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഫ്രണ്ടിൽ ഫുള്ള് കേക്ക്സും പേസ്ട്രീസൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ കേക്ക്സൊക്കെ വെച്ചിട്ടുണ്ട്, പേസ്ട്രീസ് ഉണ്ട്. വെറുതെ അല്ലേ, ചോക്കോ സോള് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ വന്നപാട് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്കോ സോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇളനീരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇനി ട്രൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഉള്ളിന്ന് ഫുഡ് അടിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ. ഇനോഗ്രേഷൻ അന്ന് ഈവനിങ് ആട്ടോ പോയത്. നല്ല റഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉള്ളിലേക്കുള്ള ഫാമിലി സ്പേസിലായിരുന്നത്. സെഡ് ടോക്സും പാത്തും പിന്നെ അതേപോലെ ഹെബ യുഷ്ര, റിവാസ്, മോസ്മ ഇല്ലേ ഗ്ലാം അപ്പ് സ്റ്റുഡിയോ, മൂപ്പത്തിൻ്റെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, മദീഹ, ഖദീജ, അവളുടെ ഖദീജൻ്റെ ഹസ്ബൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ എഴുതുന്ന ലോട്ടില്ലേ, അതൊരു ചലഞ്ച് വീഡിയോ നടത്താൻ വേണ്ടിയിട്ടാണ്. അത് സെഡ് ടോക്സിൻ്റെ വീഡിയോയിൽ എന്തായാലും വരുന്നതാണ്, എല്ലാവരും മസ്റ്റായിട്ട് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേപ്പർ കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്തിനാ പേപ്പർ കട്ട് ചെയ്യുന്നതെന്ന് വെറുതെ ചോദിച്ചപ്പോൾ കള്ളനും പോലീസ് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ട്രോളായിരുന്നു. ഈ ഷെനുവില്ലേ ഭയങ്കര കോമഡിയാണ് കേട്ടോ. കാരണം ഒരുവിധം നിങ്ങൾക്കിപ്പോൾ മോസ്മൻ്റെ വ്ളോഗ്സിലും അതേപോലെ ജമീലിൻ്റെ വ്ളോഗ്സിലൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഹൈലൈറ്റ്സ് കാണിച്ചു തരാം കേട്ടോ ഈ ചലഞ്ച് വീഡിയോൻ്റെ. എന്താണെന്നൊന്നും പറയുന്നില്ല, ആരാ ജയിച്ചത് പറയുന്നില്ല, കോമഡിയായിരുന്നു. എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയാസെന്നും ഒന്നും പറയുന്നില്ല കേട്ടോ. ഐസ്ക്രീംസും കേക്ക്സും പാനിപ്പൂരിയും ദഹിപ്പൂരിയും മൊത്തത്തിലൊരു മേളായിരുന്നു, അടിപൊളിയായിട്ട്. അപ്പോൾ എൻ്റെ ചലഞ്ച് പാർട്ട്ണർ റിവാസ് ആയിരുന്നു. അതും ഞാൻ പറയുന്നില്ല ആരാണ് ജയിച്ചത്, നിങ്ങൾ ഗസ്സി ആരായിരിക്കും ജയിച്ചത്. പക്ഷേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ജമീലിൻ്റെ വീഡിയോയിലാട്ടോ വരിക, സെഡ് ടോക്സിൽ. ഇതിപ്പോൾ പാനിപ്പൂരി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് എൻ്റെ ഹസ്ബൻഡ് ജമീലിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയല്ല അങ്ങനെയാണ് ഒഴിക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്കാണ് ഹെബ പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്കും പാനിപ്പൂരി കഴിച്ചിട്ട് ആരതാണ് കൂടുതൽ ക്രഞ്ചി സൗണ്ട്, പാനിപ്പൂരിൻ്റെ ആ ഒരു മുരിഞ്ഞ ഒച്ചയില്ലേ, അത് വരുന്നത് നോക്കാം. നോക്കുമ്പോൾ ഹെബൻ്റെതായിരുന്നു കേട്ടോ. ഞാൻ എനിക്ക് തോന്നി ഞാൻ അങ്ങ് വിഴുങ്ങിയത്, എൻ്റെ സൗണ്ട് വന്നിട്ടേ ഉണ്ടായില്ല. എല്ലാവരും കൂടി ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആയിരുന്നു കേട്ടോ ലോലിനോയിൽ പ്ലാൻ ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് സോൾ. ചോക്ലേറ്റ് സോളിൻ്റെ ബേസ് ഉണ്ട്, കുറച്ചൊരു ക്രഞ്ചി പോലെ ആയിട്ട്. ആ ഒരു ബേസ് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ചോക്ലേറ്റ് സോളില്ലേ, ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇത് ഒപ്പേര പേസ്ട്രി, ഒപ്പേര അതേപോലെ തന്നെ കോഫി ഫ്ലേവറാണ്. ശരിക്കും കാണുമ്പോൾ അത്രയും ലെയേഴ്സായിട്ട് നോർമലായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു പേസ്ട്രിയാണ്. പിന്നെ ടെൻഡർ കോക്കനട്ടാണ് ട്രൈ ചെയ്തത്. ഇളനീർ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഹെബിക്ക് ഭയങ്കര ഇഷ്ടമായി, മൂപ്പത്തേക്ക് ടെൻഡർ കോക്കനട്ട് ഫ്ലേവറാണ് ഇഷ്ടം. അപ്പോഴാണ് നമ്മളെ കസിൻസിൻ്റെ എൻട്രി. ടിക്കാൻ വേണ്ടിയിട്ട് ലോലിനോ തളിപ്പറമ്പ് വന്നപ്പോൾ ഇവിടെ ആലക്കോട് നിന്ന് കറങ്ങിയിട്ട് കുറേ കസിൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായം പോരട്ടെ, എന്തെല്ലാമാണ്? അടിപൊളി അടിപൊളി ഐസ്ക്രീംസാണ്. എന്തെല്ലാം ട്രൈ ചെയ്ത്? ഈ ഐസ്ക്രീമിന്റെ പേരെന്താ? ഇത് ഹണിമൂൺ. ഹണിമൂൺ കപ്പിൾസ് ആയതുകൊണ്ട് ഹണിമൂൺ ഐസ്ക്രീംസ്. അപ്പൊ നിങ്ങൾ എന്തിനാണ് കഴിക്കുന്നത്? ഹണിമൂൺ ഐസ്ക്രീം. അതെ അതെ, എന്റെ വീഡിയോയില് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഇത് രണ്ടും. ഇതാ ഇവനും ഇവിടെ അതാണ് ഒളിച്ചു നിൽക്കുന്നത്. ഇതിപ്പോ വരൂ കമന്റ് ബിസ്മയല്ലേ വിളിച്ചിട്ട്.
ഇത് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. ആ വിസ്മ ഇപ്പം കഴിച്ചില്ല, ഏറ്റവും ഇഷ്ടമായതല്ല അത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ടേബിളിൽ. കഴിഞ്ഞ അടിപൊളി. എന്നാൽ ഞാൻ പുറത്ത് പോയിട്ട് ചുറ്റി നോക്കി ഞാൻ ഫുഡ് അടിക്കട്ടെ, എന്നിട്ട് വരാം. അപ്പോൾ ഒരു ഭാഗത്ത് ചലഞ്ച് വീഡിയോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബേൽപൂരി കൊണ്ടുത്തന്നത്. പിന്നെ എല്ലാവർക്കും നല്ല ആക്രാന്തായിരുന്നു, കാരണം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. മധുരമൊക്കെ അടിച്ച് കയറ്റിട്ട് എന്തെങ്കിലും ഒരു എരിവും പിന്നെ ആ ഒരു ക്രഞ്ചി ഫീലൊക്കെ ആയിട്ട്. അപ്പം അതിന് വേണ്ടി ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു ഏഷ്യലുമില്ല, എല്ലാവരും നല്ല അടിയായിരുന്നു. ഞാനടക്കം നല്ലോണം ഫുഡ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വയറിന് സ്ഥലം ഉണ്ടായിട്ടില്ല വേറെ ഫുഡ് അടിക്കുക. ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം സമാധാനത്തിൽ വന്നു തളിപ്പറമ്പ് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. ദഹിപൂരിയും പാനിപ്പൂരിയും ബേൽപൂരിയും നമ്മളെ സേവ്പൂരിയും ഒക്കെ കഴിച്ചു. ഇവിടുത്തെ എൻ്റെ എപ്പോഴുള്ള ഫേവറേറ്റ് എന്താ അറിയോ, ദഹിപൂരിയാണ്. ഇവരെ ദഹി ഒരു രക്ഷയില്ല കേട്ടോ. സേവ്പൂരി എനിക്ക് ഇഷ്ടമായി, പക്ഷെ എനിക്ക് ആ തക്കാളീൻ്റെ ഫ്ലേവർ ഇഷ്ടമായിട്ടില്ല. നിങ്ങൾക്ക് ടൊമാറ്റോ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ അവിടെ പോകുമ്പോൾ സേവ്പൂരിയിൽ ടൊമാറ്റോ ഇടണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇതെന്തായിരുന്നു, ഇത് ഡൽഹി പാപ്പടി ചാട്ടാണോ അല്ലെങ്കിൽ ദഹി പാപ്പടി ചാട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്ന് ദഹിയാണെന്ന്, എന്നാലും പൊളിയായിരുന്നു കേട്ടോ. ഇതവരുടെ പേസ്ട്രീസ്, പേസ്ട്രീസിൽ റെഡ് വെൽവെറ്റ് കേക്ക്, പിന്നെ അതേപോലെ തന്നെ ഞാൻ നോർമൽ നമ്മളെ വാൻചോ ഇല്ലേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കാരണം പ്രീമിയം മാത്രമല്ലല്ലോ, നോർമലും ട്രൈ ചെയ്യണമല്ലോ. വാൻചോ അടിപൊളിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അത് മാത്രമല്ല, ഇവർ 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഫ്രഷ് കേക്ക് ബേക്ക് ചെയ്ത് തരും കേട്ടോ. ഞാൻ പൊതുവേ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഫാനൊന്നുമല്ല, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ഈ കേക്ക് വാങ്ങൽ മസ്റ്റാണ് കേട്ടോ. ഈ ഒരു പേസ്ട്രി ഫ്ലേവർ ട്രൈ ചെയ്യൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടും. അല്ലാണ്ട് ചോക്ലേറ്റ് ലവേഴ്സിനോ വാനില ലവേഴ്സിനോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ്. ഇതെന്തായിരുന്നു, ബട്ടർ സ്കോച്ച് നട്ട്സോ ഏതോ ഒന്നായിരുന്നു, എന്നോട് പേര് മറന്നു കേട്ടോ. ഇതും പൊളിയായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് തോണ്ടി, കാരണം അതെനിക്ക് ഇഷ്ടമായി. നല്ല അടിപൊളി, അതിൻ്റെ ക്രീമും ചീസും അതിൻ്റെ ഫില്ലിങ്ങും ആ ഒരു ടെക്സ്ചറൊക്കെ പൊളിയായിരുന്നു. ഇവരുടെ കേക്ക്സില്ലേ, ഇവർ ബൾക്ക് ഓർഡേഴ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇതാണ് അവർ പറഞ്ഞ ബ്രൗൺ സ്പൈഡർ. അത് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തായാലും ട്രൈ ചെയ്യണം. കുറേ ഐസ്ക്രീംസ് ഉണ്ട്, പക്ഷേ വയറ്റിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ഐസ്ക്രീമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ചോക്ലേറ്റും അതേപോലെ തന്നെ സ്പാനിഷ് ഡിലൈറ്റും ചോക്കോസും നട്ട്സും ചോക്ലേറ്റ് സോസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ ഈ ലോലിനോ കെഫേൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, 3 C ആണെന്ന്, കേക്ക്സ് ക്രീംസ് ചാർട്സ്. അപ്പം നിങ്ങൾ കഴിക്കും ക്രീം എന്ന് പറഞ്ഞാൽ വെറും ഐസ്ക്രീമാണ്. ഐസ്ക്രീം മാത്രമല്ല, ഇവർ പല വെറൈറ്റീസ് ഓഫ് ക്രീംസ് ഇറക്കുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് മിക്കവാറും ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞു, അപ്പം ഞാനത് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾ തളിപ്പറമ്പുകാരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തലശ്ശേരിക്കാരാണെങ്കിൽ ഡയറക്റ്റ് തലശ്ശേരിയും പോയാൽ മതി, രണ്ട് സ്ഥലത്തും ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പിന്നെ കണ്ണൂരായതുകൊണ്ട് എവിടെയാണ് ഏത് സമയത്ത് ബ്ലോക്ക് കുറവ് അങ്ങോട്ടേക്ക് വിടും, ഒന്നുകിൽ തളിപ്പറമ്പ് അല്ലെങ്കിൽ തലശ്ശേരി. എവിടെ പോയാലും ബ്ലോക്ക് ഉണ്ടല്ലോ, പക്ഷേ നമുക്ക് ഫുഡ് അടിയാണല്ലോ മുഖ്യം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ലോലിനോ കഫേ പോയിട്ട് ഇതേപോലത്തെ വീഡിയോസിന് ഫോളോ മല്ല ഫുഡ് സ്റ്റോറീസ്.